നമസ്കാരം. വിഷ്ണു പ്രസാദ് വി എസ് എന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഉച്ഛിഷ്ടം അമേധ്യം, വായ നിറയെ പണവും ചേർത്ത് മൃഷ്ടാനം ഉണ്ണുന്ന നിന്നെ പോലെയുള്ളവനെ ഈ പേര് ചേരൂ. ഭരത്ചന്ദ്രൻ IPS, ഗോഡ് ഓഫ് ക്രിക്കറ്റ്, ഡോഗ് ഓഫ് അംബാനി, അതായത് ക്രിക്കറ്റിലെ ദൈവം അംബാനിയുടെ നായ. മറ്റൊരു പോസ്റ്റ്: സവത് കൊടുങ്ങല്ലൂർ, സംഘി എന്ന് കേട്ടാൽ മലയാളിക്ക് മലരി വിലയാണ്. അതിന് സച്ചിനായാലും ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടരായാലും. മുബീൻ പരിയാരം, നല്ല മനുഷ്യനായിരുന്നു, പറഞ്ഞിട്ടെന്താ ചാണകം ചാരിയാൽ ചന്ദനം മണക്കില്ലല്ലോ. സമീർ PK, വെറുത്തുപോയി, അയ്യേ ദൈവമാണ് പോലും. അങ്ങനെ സുഡാപ്പികളുടെയും കമ്മികളുടെയും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വെറുപ്പിൻ്റെ പ്രതീകമായി മാറുകയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഒരു കാലത്ത് ഇന്ത്യയിലെ ദൈവമായിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്ന കളിയുടെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസമാണ്. എന്നാൽ ഇപ്പോൾ ചാണകം തിന്നുന്ന സംഘി, അങ്ങനെ ഏറ്റവും മോശം പദങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു മുൻകാല ക്രിക്കറ്റ് മലരനായി മാറിയിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. കാരണമെന്താണ്? കോൺഗ്രസിൻ്റെ MP വരെയായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: ഇന്ത്യാസ് സോവറിനിറ്റി കനോട്ട് ബി കോംപ്രമൈസ്ഡ്. എക്സ്റ്റേണൽ ഫോഴ്സസ് ക്യാൻ ബി സ്പെക്ടാക്ടേഴ്സ് ബട്ട് നോട്ട് പാർട്ടിസിപ്പൻസ്. ഇന്ത്യൻസ് നോ ഇന്ത്യ ആൻഡ് ഷുഡ് ഡിസൈഡ് ഫോർ ഇന്ത്യ. ലെറ്റസ് റിമെയിൻ യുണൈറ്റഡ് ആസ് എ നേഷൻ. എന്തിനാണ് ഇന്ത്യയുടെ അഖണ്ഡതയെക്കുറിച്ച്, ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചുള്ള ഒരു ട്വീറ്റിൻ്റെ പേരിൽ കുറച്ചുപേർ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നു, കർഷക സമരത്തെ എതിർത്തുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ മോദിക്കൊപ്പം ചേർന്നതിൻ്റെ ട്വീറ്റാണെന്ന്. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അത് തന്നെയാവാം പശ്ചാത്തലം. എന്നാൽ സച്ചിൻ്റെ പോസ്റ്റിൽ കർഷക സമരത്തെക്കുറിച്ചോ മോദിയെക്കുറിച്ചോ ഒന്നുമില്ല. സമരത്തെ എതിർക്കുന്നില്ല, മോദിയെയും കേന്ദ്ര സർക്കാരിനെയും അനുകൂലിക്കുന്നില്ല. സച്ചിൻ പറയുന്നത്, ഇന്ത്യ സോവറിനിറ്റി കനോട്ട് ബി കോംപ്രമൈസ്, ഇന്ത്യയുടെ അഖണ്ഡത കോംപ്രമൈസ് ചെയ്തുകൂടാ, അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൂടാ. എക്സ്റ്റേണൽ ഫോഴ്സസ് ക്യാൻ ബി സ്പെക്ടാറ്റേഴ്സ് ബട്ട് നോട്ട് പാർട്ടിസിപ്പൻസ്. മറ്റുള്ളവർക്ക്, മറ്റ് കക്ഷികൾക്ക് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ നോക്കിക്കാണാം, എന്നാൽ അവർ അതിൽ പങ്കെടുക്കാൻ പാടില്ല. ഇന്ത്യൻസ് നോ ഇന്ത്യ ആൻഡ് ഷുഡ് ഡിസൈഡ് ഫോർ ഇന്ത്യ. ഇന്ത്യക്കാർക്കറിയാം ഇന്ത്യ എന്താണെന്ന്, അവർ ഇന്ത്യക്ക് വേണ്ടി തീരുമാനമെടുക്കും. ലെറ്റ് അസ് റിമെയിൻ യുണൈറ്റഡ് ആസ് എ നേഷൻ, നമുക്ക് ഒരു രാജ്യമെന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കാം. ഇന്ത്യയുടെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ട്വീറ്റിൽ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. കർഷക സമരത്തെ തള്ളിപ്പറയുകയോ മോദി സർക്കാരിനെ പ്രകീർത്തിക്കുകയോ ചെയ്താൽ വിമർശിക്കാമായിരുന്നു, ഇതങ്ങനെയുമില്ല. എന്നാൽ ഗ്രെറ്റ തൻബർഗ് അടക്കം, റിഹാന അടക്കമുള്ള വിദേശ സെലിബ്രിറ്റികൾ കർഷക സമരത്തെ പിന്തുണച്ച പശ്ചാത്തലത്തിൽ അതിനുള്ള മറുപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആയിരിക്കാം, പച്ചയ്ക്ക് പറയുന്നില്ലെങ്കിലും അതിനുള്ള മറുപടി ആയിരിക്കാം. കർഷക സമരത്തെ അനുകൂലിക്കുന്നോ എതിർക്കുന്നോ എന്നത് രണ്ടാമത്തെ കാര്യം. ഞാൻ കർഷക സമരത്തെ അനുകൂലിക്കുകയും മോദിയുടെ കർഷക നിയമത്തെ എതിർക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ ഇന്ത്യക്ക് ദോഷമായി, ഇന്ത്യയുടെ സൽപ്പേരിനെ ഹാനി വരുന്ന തരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിനോട് കലഹിക്കുകയും ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവും ഏറ്റുപിടിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. സച്ചിൻ അതാണ് ചെയ്തത്. സച്ചിൻ വിദേശത്തുള്ള താരങ്ങൾ ഇന്ത്യയെ പരിഹസിച്ചപ്പോൾ അതിന് മറുപടി എന്ന നിലയിൽ തുറന്നു പറയുന്നില്ലെങ്കിൽ കൂടി ഇന്ത്യയുടെ അഖണ്ഡതയെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയുടെ അഖണ്ഡതയെക്കുറിച്ച്, ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് സച്ചിന് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യേണ്ടത് ഒരു വ്യക്തിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച ആളാണ് ഞാൻ, പക്ഷേ കർഷക നിയമത്തെ എതിർക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ നിലപാടെടുക്കുന്നത്. ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർക്ക് കർഷക സമരത്തെ അനുകൂലിക്കാനും എതിർക്കാനും അവകാശമുണ്ട്, പൗരത്വ നിയമത്തെ അനുകൂലിക്കാനും എതിർക്കാനും അവകാശമുണ്ട്. അതിനെ അയാളെ പുലഭ്യം വിളിക്കുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല. മാത്രമല്ല, ഇന്ത്യയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ, അത് കർഷക സമരത്തിൻ്റെ പേരിലാണെങ്കിലും ശരി,
കാശ്മീരിൽ നയത്തിന്റെ പേരിലാണെങ്കിലും ശരി വിദേശത്തെ ഒരു സെലിബ്രിറ്റി പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നത് ഒരു ദേശസ്നേഹിയുടെ ചുമതലയാണ് കടമയാണ് കെജ്രിവാൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യും പക്ഷെ അത് കേട്ട് പാകിസ്ഥാൻ ഞൊളക്കരുതെന്ന് അതുതന്നെയാണ് കർഷക സമരത്തെ എതിർക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നാൽ വിദേശത്തൊരുത്തൻ്റെ അഭിപ്രായം ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല അതാണ് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞത് മാത്രമല്ല ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുകയും ലേഖനം എഴുതുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ ഇറാഖിൽ യുദ്ധം നടത്തിയതിൻ്റെ പേരിൽ ഇവിടെ നമ്മൾ ഹർത്താൽ നടത്തിയിട്ടില്ലേ അങ്ങനെ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ചെയ്യുന്ന ഇസ്ലാമിക രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാണ് സച്ചിൻ ടെണ്ടുൽക്കറെ ചീത്ത വിളിക്കാൻ കഴിയുന്നത് നമ്മൾ അമേരിക്കയിലെ ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസുകാരൻ കൊന്ന വിഷയത്തിൽ നമ്മൾ പ്രതിഷേധിച്ചില്ലേ രോഷം കൊണ്ടില്ലേ ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും നമ്മൾ അഭിപ്രായം പറയുന്നില്ലേ പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ലാത്തത് എന്തുകൊണ്ടാണ് വിദേശത്തൊരാൾ അഭിപ്രായം പറയുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാണ് പറയട്ടെ എല്ലാവർക്കും അവകാശങ്ങളുണ്ട് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ് അവൻ്റെ അവകാശങ്ങൾ അതായത് നിങ്ങളുടെ രാഷ്ട്രീയത്തിനോടൊപ്പം നിന്നാൽ നിങ്ങൾ ദൈവമെന്ന് വാഴ്ത്തും നിങ്ങളുടെ നിലപാടിനെ എതിർത്താൽ നിങ്ങൾ അവനെ നായയാക്കും ഈ ഇരട്ടത്താപ്പ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇസ്ലാമിക രാഷ്ട്രീയക്കാർക്കും അലങ്കാരമാണ് ഇവിടെയും അവർ ചെയ്യുന്നത് അതാണ് കോൺഗ്രസിൻ്റെ എം പി വരെയായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ഒരു സുപ്രഭാതത്തിൽ വെറുക്കപ്പെട്ടവനായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ആര് സംസാരിച്ചാലും ആ സംസാരിക്കുന്ന ആളുടെ അഭിപ്രായമാണ് ആ വിഷയത്തിൽ നമ്മുടേതെങ്കിലും അവരെ എതിർക്കേണ്ട ബാധ്യത ഒരു ദേശസ്നേഹിക്കുമുണ്ട് രാജ്യസ്നേഹിക്കുമുണ്ട് അതാണ് സച്ചിൻ ടെണ്ടുൽക്കർ ചെയ്തത് എ ബിഗ് സല്യൂട്ട് സച്ചിൻ